हेलो मच्चाने छे यो ഒപ്പം കാരണം ഞങ്ങളുടെ ആ ലെവൽ അങ്ങോട്ട് ഞാൻ പിടിച്ചാലോ ഞാൻ പിടിച്ചാലോ ഞാൻ പിടിച്ചാ ബോബി ചെമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂർ പുള്ളിയുടെ കാര്യം എനിക്ക് അറിയണ്ട അപ്പൊ നമ്മള് നമ്മുടെ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടില് ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാ. ഒരു ബീച്ച് എന്നല്ല, ആകെ ഒരു ബീച്ചേ ഉള്ളൂ. എല്ലാവർക്കും എന്ത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും എല്ലാരും വരുന്ന ഒരു ബീച്ചാണ് കേട്ടോ. നല്ല വെയില്, നല്ല വെയില് വൈകിട്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മളുടെ യൂട്യൂബിൽ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ഉണ്ട്. അപ്പൊ ആളിനെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഇതെന്റെ അമ്മ, അമ്മേനെ എല്ലാരും കണ്ടിട്ടുണ്ടല്ലോ. ഇത് അനിയത്തി, അനിയത്തിനെയും കണ്ടിട്ടുണ്ടല്ലോ. എന്റെ മക്കളൊക്കെ ഇതാണ്ട് അവിടെ നിന്ന് പൊളിക്കുന്നുണ്ട്. ഹസ്ബൻഡ്, മക്കളെല്ലാരും. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് പോവാം. നമ്മളുടെ യൂട്യൂബറിനെ കാണിച്ചു തരാം കേട്ടോ. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം, ആളൊന്ന് ഒരുങ്ങാനൊക്കെ പോയേക്കാം. നല്ല തിരയുണ്ട് കേട്ടോ. ഹലോ മച്ചന്മാരെ, കടൽ മച്ചാന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇപ്പോൾ നമ്മുടെ സ്വന്തം ട്രാവൽ ഈറ്റ് ആൻഡ് കുക്ക് സഞ്ചാരി ഉണ്ട്. അപ്പം പുള്ളിക്കാരി നമ്മുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്, കണ്ടല്ലോ. അപ്പൊ ഇവിടെ അപ്പൊ എന്നെ കൊണ്ട് വിശേഷം. ഞങ്ങളുടെ അഴിക്കൽ ബീച്ച് കണ്ടിട്ട് എന്താ തോന്നിയത്? അതെങ്ങനെ അഴിക്കൽ ബീച്ച്? അതല്ലേ, അപ്പൊ ശരിയാണ്. ഞങ്ങളുടെ അഴീക്കൽ ബീച്ചിൽ ഞങ്ങൾ രണ്ടുപേരും വന്നു. അഴീക്കൽ ബീച്ചിന്റെ അഴീക്കൽ ബീച്ചിന്റെ വിശ്വാസം ഒക്കെ എടുത്തോ, കൊടുത്തെടുത്തോന്നല്ല. അപ്പൊ ഇതൊരു അഴീക്കൽ ബീച്ച് വ്ലോഗാണ്, ഒരു കിടിലൻ അഴീക്കൽ ബീച്ച് അല്ല, അഴീക്കൽ ബീച്ച് വ്ലോഗ് അല്ലേ. അപ്പൊ ഒരു കിടിലൻ അഴീക്കൽ ബീച്ച് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ഏറ്റവും വലിയ ബീച്ച് ഇതാണ്. അതെ, നമ്മുടെ ഇപ്പൊ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബീച്ചാണ് നമ്മുടെ ഇപ്പോഴത്തെ അഴീക്കൽ ബീച്ച്. അപ്പൊ കുറച്ച് അഴീക്കൽ ബീച്ചിന്റെ വിഷ്വൽസിലേക്ക് പോവാം. ടിങ്, ഞങ്ങളുടെ സ്വന്തം ബീച്ച്, ഞങ്ങളുടെ നാടിന്റെ സ്വന്തം ബീച്ച്. പണ്ട് സുനാമി വന്നപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അതിനുശേഷമൊക്കെയാണ് ഇതുപോലെ ബീച്ചൊക്കെ ആയി വന്നത്. അതിനു മുന്നേ ഇത്രയും എന്താ പറയാ, ഇത്രയും ഭംഗിയൊന്നും ഇല്ലായിരുന്നു അതിൽ. ഇവിടെ കുറെ കാറ്റാടിയൊക്കെ വെച്ച് ഇപ്പൊ നല്ല അടിപൊളി ബീച്ചായിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മയെ കണ്ടോ? അമ്മ പേടിച്ചാണ്ട മാറി നിൽക്കുന്നു, തെര അടിക്കും എന്ന് പറഞ്ഞു. അതെന്റെ ഇളയ മോൻ, ഞങ്ങളെല്ലാരും ഒരേ പോലെ വെള്ളം കണ്ട ചാടും. അമ്മ മോനെ കൊണ്ടുപോയി. അപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ ആണ് കേട്ടോ നമ്മുടെ കടൽ മച്ചാൻ. ഫേമസ് ഒന്നും അല്ല, ഒരു 10-60,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ പുള്ളിക്കാരി ഇവിടെ വന്നേക്കാണ്. അപ്പൊ ചോദിക്കാനുള്ളത് എന്താണെന്ന്, ഞാൻ പിടിച്ചേരാം. ഓക്കെ, അപ്പം ചോദിച്ചോളൂ. വിശേഷം നല്ലപോലെ പോകുന്നു. നമ്മുടെ നാട്ടിലാണ് ഇപ്പോ ഉള്ളത്. യൂട്യൂബ് ചാനൽ ഉള്ളതുകൊണ്ട് കഞ്ഞി കുടിച്ചു പോവാം. ഓക്കെ, നല്ല വരുമാനമൊക്കെയാണ് യൂട്യൂബ് ചാനൽ. കുഴപ്പമില്ലാത്ത വരുമാനം ഉണ്ട്. ഇപ്പൊ ഒരു 1+ എടുത്തു. കാണാനോ അല്ലേ. ഓക്കെ, ഇപ്പൊ ട്രിവാൻഡ്രം ആണ്. ഇപ്പൊ നമ്മുടെ സ്വന്തം ചേച്ചി ഇവിടെ വന്നിരിപ്പുണ്ട്. അപ്പൊ കടൽ മച്ചാനോട് ഒരു കിടിലം കൊളാബ് എല്ലാവർക്കും കാണാം. അപ്പൊ ഞങ്ങൾ നാട്ടിലോട്ട് 2 ദിവസത്തേക്ക് വന്നാണ് കേട്ടോ. 2 ദിവസം വന്നപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും
വിഷ്ണുവിനെ മീറ്റ് ചെയ്തിട്ട് പോവുള്ളൂ എന്ന് വിചാരിച്ചു. ഓക്കേ, നമ്മുടെ ഇവിടുത്തെ അഴീക്കലിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അഴീക്കൽ അടിപൊളി ബീച്ചല്ല, നമ്മുടെ ബീച്ചിൽ മൊത്തം തിരക്ക് ഇതുണ്ട്, മൊത്തം ആളുകളാണ്, മൊത്തം ടീംസ് എല്ലാം വന്നിരിക്കുകയാണ്. അപ്പം സൺസെറ്റ് ആവാറായല്ലേ, അപ്പൊ സൺസെറ്റിന്റെ വിഷ്വൽസ് എല്ലാം കാണിക്കുമല്ലോ. ഫാമിലി ആയിട്ടല്ലേ വന്നത്? ഫാമിലി ഒക്കെ എന്ത് പറയുന്നു? അഴിക്ക വരുന്നവർക്ക് എല്ലാവർക്കും എന്താണ്, ഇതാണ് റോഡിന്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ കൊച്ചു വീടാണ്. അപ്പൊ നമ്മുടെ ചങ്കൽ എല്ലാം വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കേറുക. പാസ് ചെയ്ത് പെട്ടെന്ന് വിഷ്ണുവോട് ഞാൻ പറഞ്ഞു നിർത്ത് നിർത്ത് വിഷ്ണുവോട് നിൽക്കുന്നു, ചാടി ഇറങ്ങി വന്ന്. അപ്പൊ ഇപ്പൊ എന്തായാലും സന്തോഷമായല്ലോ. അസയ്യോ, പിന്നെ ഇങ്ങനെ വലിക്കണം വലിക്കണം, അല്ല താഴെ പോവത്. എന്താ വരൂല്ലേ, എന്താ പേരെന്താ, പേരെന്തോ പറ, പേരെന്തോ? സഫ. എത്ര പഠിക്കുന്നു? പത്തില്. ഇത് എക്സാമിനൊക്കെ പോണ്ടോ? എന്ത് നാണോ നാണോ? ഞങ്ങളിവിടെ അഴിക്കിൽ വന്നപ്പോ നമ്മുടെ കുറച്ച് പരിചയക്കാരെ കണ്ടിട്ടോ, എന്റെ ഇവിടെ വന്നപ്പോ എന്നെ കണ്ടിട്ട് ഓടി ഒന്ന് പരിചയപ്പെട്ടോ. സന്തോഷമുണ്ട്, വന്നിട്ടില്ല, നാട്ടിലോട്ട് വന്നിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് എന്നെ കണ്ടിട്ട് ഒരാൾ പരിചയമുണ്ടെന്ന് പറഞ്ഞു വന്നു. എന്തോ പേരെന്താ? റജീന. റജീന, 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 റജീന. എന്തായാലും കണ്ട സ്ഥിതിന് എവിടെയെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം. ചാനൽ കാണണ്ടോ? ശരി. അപ്പൊ നമ്മുടെ സിസിഒ ഒക്കെ മീറ്റിംഗിന് പോയപ്പോ നമ്മുടെ അത് റോബിൻസൺ എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്തുള്ള ഒരു യൂട്യൂബറുടെ ആണ്. ഇപ്പൊ അതിന്റെ ഗ്രാൻഡ് മീറ്റപ്പ് ഇപ്പൊ ഓൾ കേരള മീറ്റപ്പ് നടന്നിരുന്നു. മീറ്റപ്പ് നടന്നിരുന്നത് നമ്മുടെ കോട്ടയം കുമരക അബാദ് റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു. അവിടെ ഞങ്ങളുടെ ലക്ഷറി ക്രൂയിസിന്റെ വീഡിയോ എന്റെ ചാനലിൽ മോർണിംഗ് നാളെ മോർണിംഗ 10 AM അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചങ്കൾ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. പിന്നു ഇവിടെ മാറിക്ക്, അകത്തോട്ട് പോവല്ലേ. നീ ചീത്ത ആക്കല്ലേ. ബോബി ചെമ്മണ്ണൂര്, ബോബി ചെമ്മണ്ണൂര് പൊളിയാണ്. ബോബി ചെമ്മണ്ണൂരുമായിട്ട് പോയിട്ട് ഞങ്ങള് സ്കൂബ ഡൈവിംഗ് ചെയ്തു. കോവളത്ത്, കോവളത്ത് ഞങ്ങൾ പോയിട്ട് സ്കൂബ ഡൈവിംഗ് ചെയ്തു. ബോബി ചെമ്മണ്ണൂരായിട്ട് ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ്. പുള്ളി പൊളി മനുഷ്യരല്ലേ, പൊളിയാണ് പുള്ളി. നല്ല കിടില കിടില ആംബിയൻസ് ഉള്ള മനുഷ്യനാണ്. ഇച്ചിരിയൊക്കെ തെള്ളുണ്ടായിരുന്നുള്ളൂ ആളുകൾ. പൊളിയാണ്, പുള്ളി മനുഷ്യനാണ്. പുള്ളിയായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മുടെ എന്റെ ചാനലിൽ വരുന്നു. പുള്ളി വിളിച്ചിട്ടാണ് പുള്ളി അവിടെ ഞങ്ങളുടെ ബോണ്ട് സഫാരി പാർക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു നമ്മുടെ സ്കൂബ ഡൈവിങ്ങിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ബോണ്ട് സവാരി പാർക്ക് എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെയാണ് പോയത്. ജാക്സൺ എന്ന് പറഞ്ഞ ഒരാളിന്റെ ആയിരുന്നു. അശ്വിൻ ഇവിടെ വന്നിടം തൊട്ട് ഭ്രാന്ത് പിടിച്ചോളാ നടക്കണേ. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്നൊക്കെ പോരുന്നു കേട്ടോ. കടൽ മച്ചാനെ കണ്ട്, കടൽ മച്ചാനോട് കൊറേ നേരം സംസാരിച്ചു. അമ്മയും അച്ഛനെയും അനിയത്തിനെയും ഒക്കെ പരിചയപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് താമസിച്ചു. ഇപ്പൊ രാത്രി വന്നപ്പോ. അപ്പൊ ഇനി നാട്ടിലെ മറ്റൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.